സമകാലിക വിഷയങ്ങളോട് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന ഒരാളാണ് അഡ്വക്കറ്റ് ജയശങ്കർ ശബരിമലയിൽ യുവതികൾ കയറിയെന്ന അൻപത്തിയൊന്ന് യുവതികൾ കയറിയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ കോടതിയിലെ സത്യവാങ്മൂലത്തിന് എതിരെ അദ്ദേഹത്തിൻ്റെ പരിഹാസരൂപേണയുള്ള എഫ് ബി പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരിക്കുന്നത് അതുതന്നെ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള വായനക്കാരെ നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അൻപത്തിയൊ അൻപത്തിയൊന്നോളം യുവതികൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ യുവതികൾ കയറിയുന്ന അൻപതോളം യുവതികൾ കയറിയുന്ന പട്ടികയെക്കുറിച്ച് അതിൽ വന്നിട്ടുള്ള പിശകുകളെക്കുറിച്ചാണ് ഇപ്പോൾ ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ് അന്ധ അൻപത്തിയൊന്ന് പെൺകൾ ബിന്ദുവും കനകദുർഗയും തലനരപ്പിച്ച മഞ്ജുവും മാത്രമല്ല ആകെ മൊത്തം അൻപത്തിയൊന്ന് യുവതികൾ പതിനെട്ടാം പടി കയറി അയ്യപ്പ ദർശനം നടത്തിയെന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു വെറുതെ വായകൊണ്ട് പറയുകയല്ല ഭക്ത യുവതികളുടെ പേരും വിലാസവും വയസ്സുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കി വാർത്ത മാമൂൽ പ്രിയന്മാർ ഞെട്ടി ആർത്തവ പ്രേമികൾ ആർപ്പു വിളിച്ചു സൈബർ സഖാക്കൾ ഇരട്ട ചങ്കനെ പാടിപ്പോഴ്ത്തി എന്തു ചെയ്യാം ഈ നാട്ടിലെ മാധ്യമ പരീക്ഷകൾ വിട്ടില്ല അന്ത അൻപത്തിയൊന്നിൽ ഒരാൾ പുരുഷൻ ബാക്കി മിക്കവരും അൻപത് വയസ്സ് പണ്ടേ കഴിഞ്ഞവർ ഇതോടെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും കൈകഴുകി ഒരുപക്ഷെ ഭക്തവനിതകൾ രജിസ്ട്രേഷൻ സമയത്ത് അവരുടെ വയസ്സ് കുറച്ച് പറഞ്ഞതാകാം അതല്ല എങ്കിൽ ം കഴിഞ്ഞ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഉള്ളതിനേക്കാൾ പ്രായം കൂട്ടി ഏതായാലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് സന്തോഷിക്കാൻ വകയായി നവോത്ഥാന നായകനെ ശരണമയ്യപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് അങ്ങനെ പരിഹാസം കൊണ്ടും ഒപ്പം തന്നെ മൂർച്ചയേറിയ വിമർശനം കൊണ്ടുമാണ് ഇപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധേയമാകുന്നത് അത്തരത്തിലുള്ള ഒരു പരിഹാസവും രൂക്ഷമായ വിമർശനവുമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് അൻപത്തിയൊന്ന് യുവതികൾ കയറിയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രീം കോടതിയിലെ അവകാശവാദം വെറും തട്ടിപ്പാണ് എന്നും പുതിയ നവോത്ഥാന നായകനായി സ്വയം വേഷം കിട്ടിയ പിണറായി വിജയനെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്യുന്നു ഏതായാലും സംസ്ഥാന സർക്കാരിന് പറ്റിയ ഇത്തരമൊരു വീഴ്ച അടുത്ത കാലത്തേക്കും അത് തിരുത്താൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു തെറ്റാണ് എന്നാണ് അല്ലെങ്കിൽ ഒരു പിഴവാണ് എന്നാണ് ജയശങ്കർ പറയുന്നത് അല്ലെങ്കിൽ അത്തരമൊരു ജാഗ്രത കുറവ് ഉണ്ടായെന്നാണ് പരിഹാസം മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് വ്യക്തമാകാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സമകാലിക വിഷയങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എപ്പോഴും ശ്രദ്ധേയമാകാറുണ്ട് അത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ പോലീസിനും രൂക്ഷമായ പരിഹാസവും വിമർശനവുമാണ് അഡ്വക്കറ്റ് ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത്